കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബം ഡോമിനി. ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബം ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ധ്യാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് 16-ാമത്തെ വചനമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവസാനത്തു നിന്ന് തുടങ്ങിയാലേ ഈ വചനത്തിന്റെ ആത്മാവിലേക്ക് കയറാൻ പറ്റുള്ളൂ. സ്നേഹിച്ചു, നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. ഈ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സ്നേഹിക്കുന്നിടത്ത് കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാകും. രണ്ട് ഇരട്ടക്കുട്ടികളാ, ഒരുമിച്ച് ജനിച്ചു, ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് പള്ളിക്കൂടത്തിൽ പോയി, അവരിപ്പോ ഒരുമിച്ച് കോളേജിലാണ്. കോളേജിലായി കഴിഞ്ഞപ്പം മൂത്തവളും ഇളയവളും ഇരട്ടകളാണെങ്കിലും മൂത്തവള് ഇളയവളെക്കുറിച്ച് ഈ ഇട പറഞ്ഞൊരു കമന്റാ, കോളേജിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ഒരുവനായിട്ട് ഈ ഇളയവക്ക് ഒരു സ്നേഹം, പ്രേമം. അത് വീട്ടിൽ വന്ന് ഇവള് റിപ്പോർട്ട് ചെയ്യുന്നതാ, ഇവക്കിപ്പോ എന്നാ കിട്ടിയാലും അവന് കൊടുക്കണമെന്നൊരാഗ്രഹമുള്ളൂ. എന്നാ കിട്ടിയാലും അവന് കൊണ്ടുപോയി കൊടുക്കണം. സ്നേഹത്തിന്റെ പ്രത്യേകതയായി, സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കൊടുക്കാനുള്ള താല്പര്യമാണ്. എന്ത് കിട്ടിയാലും കൊടുക്കാനുള്ള താല്പര്യം, ഏറ്റവും നല്ലത് കൊടുക്കാനുള്ള താല്പര്യം, ഇതാണ് സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ വചനം പറയുന്നു, നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. കൊടുക്കുക, നൽകുക എന്നുള്ളത് ഈ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. എന്ത്? ജീവൻ നൽകാൻ തക്ക വിധം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവനുണ്ടാകുന്നു. ശ്രദ്ധിച്ചേ, ഏത് കൊടുക്കലിലും പരിണത ഫലമായിട്ട് സംഭവിക്കുന്നത് ജീവനുണ്ടാവുകയാണ്. നമ്മൾ ബ്ലഡ് ഡൊണേഷൻ, ബ്ലഡ് കൊടുക്കുന്നു, അവയവദാനം, കിഡ്നി കൊടുക്കുന്നു, എന്താ സംഭവിക്കുന്നത്? ജീവനാ ഉണ്ടാകുന്നത്. രണ്ട് വ്യക്തികൾ പരസ്പരം തങ്ങളുടെ ജീവിതം, ശരീരം പങ്കുവെക്കുന്നു, ജീവൻ പങ്കുവെക്കുന്നു, എന്താ ഉണ്ടാകുന്നത്? പുതിയൊരു ജീവനാണ്. എന്തിനെ? കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ എന്താണ്? ജീവൻ വീണ്ടും സമൃദ്ധമാകുകയാണ്. ശരിക്കു പറഞ്ഞാല് 10-15 വർഷങ്ങൾക്ക് മുമ്പാ ജോർജ് മുളങ്ങാട്ടിലെ അച്ഛൻ പാലക്കാരനാ, അദ്ദേഹമാണ് ഈ പ്രോ ലൈഫിന്റെ ഒരു വ്യത്യസ്തമായ ആംഗിള്. അത് കാരുണികരില് അത് അഭിമുഖത്തിന് ഇതറിഞ്ഞ് ഞാൻ ചെന്നപ്പെടാം. എന്താണ്? അദ്ദേഹം ഇരിക്കുന്ന ഇടവകയില് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന കുട്ടികളെ അദ്ദേഹം വിളിക്കുന്നു, സംസാരിക്കുന്നു, കൗൺസിലിംഗ്. എന്തിന്? വിവാഹത്തിന് ഒരുക്കമായിട്ട്. എന്നിട്ടോ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് തന്റെ വരന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി. അങ്ങനെ രണ്ടുപേരെയും പറ്റിക്കറ്റിക്ക് കാണുന്നു, ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടാണ് കല്യാണത്തിലേക്ക് വരുന്നത്. കല്യാണത്തിന് ശേഷമോ ശേഷം പിന്നീടും ഈ പ്രാർത്ഥനകൾ തുടരുകയാണ്, പരസ്പരമുള്ള സ്നേഹവും തുടരുകയാണ്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ഗർഭിണിയായി എന്നറിഞ്ഞാലോ ഉടനെ അച്ഛനെ അറിയിക്കും, വീണ്ടും വന്ന് പ്രാർത്ഥനയും പങ്കുവെക്കലും. അതിന്റെ പരിണത ഫലമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളോ ആ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയിൽ, ഗുണപരതയിൽ തന്നെ മാറ്റമുണ്ട്. ഈ കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജീവനുണ്ടാകുന്നു. അത് കൂടുതൽ കൊടുക്കുമ്പോഴോ കൂടുതൽ ജീവനുണ്ടാകുന്നു. ഈ കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി അതൊന്ന് മെച്ചപ്പെടുത്തിയാലോ ജീവന്റെ ക്വാളിറ്റിയും മെച്ചപ്പെടും. ഇതായിരുന്നു ജോർജ് അച്ഛന്റെ തിയറി. ഇന്ന് വചനം പറയുന്ന അതാണ്, തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ കൊടുക്കുന്നു. പോരാ, ആ കൊടുക്കൽ അതിന്റെ മാക്സിമത്തിലേക്ക്, അതിന്റെ പരമാവധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം, അതായത് തമ്പുരാന്റെ ഈ സ്നേഹം
എന്തിനാണ് അവനെ പ്രേരിപ്പിക്കുന്നത്? ഏറ്റവും വലിയ ഒരു കൊടുക്കലിനാ, സ്വന്തം ഏകപുത്രനെ, ഏകജാതനെ നൽകാൻ തക്കവിധം. അങ്ങനെ ഏറ്റവും വലിയൊരു കൊടുക്കല്, സ്വന്തം പുത്രനെ ഏകജാതനെ തന്നെ കൊടുക്കുന്ന കൊടുക്കലിന്റെ പരിണത ഫലമെന്താ? ഏറ്റവും വലിയ ജീവനാ. അതെന്താണ്? നിത്യജീവൻ. ഒരാൾക്കല്ല, സകലർക്കും നിത്യജീവൻ. ഈ ഒരു വചനത്തിലൂടെ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് ഇതാ, നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ സ്നേഹമുദിക്കുമ്പോൾ അതിന്റെ പരിണതഫലമായിട്ട് കൊടുക്കാനുള്ള പ്രവണത, അതിനെ ശ്രദ്ധിക്കുക, വളർത്തി വളർത്തി വളർത്തിയെടുക്കുക. നീ കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണപരത വളർത്തി വലുതാക്കിക്കൊണ്ട് വരിക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവനുണ്ടാവും. എവിടെ? നിന്റെ കൊടുക്കല് സ്വീകരിക്കുന്ന വ്യക്തിയിൽ ജീവനുണ്ടാകും. പോരാ, കൊടുക്കുന്ന നിന്നിൽ തന്നെ ജീവനുണ്ടാകും. ആ ജീവൻ വളർന്ന് വളർന്ന് കയറും. ഫ്രാൻസിസ് പാപ്പായ്ക്ക് അർജന്റീനയിലെ ഒരു പയ്യൻ ഒരു കത്തയച്ചു. അത് അസാധാരണമായൊരു കത്തായതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അതിന് മറുപടി അയച്ചു. മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി. അവൻ ഉടനെ അതിനുള്ള അടുത്ത മറുപടി, രണ്ടാമത്തെ കത്ത് എഴുതുന്നത് ആ സന്ദർഭം. അതിങ്ങനെ അദ്ദേഹം, ഇവൻ ഈ പാപ്പായെ അഭിസംബോധന ചെയ്തിട്ട്, ഇവന്റെ പേര് നിക്കോളാസ്, നിക്കോ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇവന് 10 വയസ്സ് പ്രായം. പക്ഷേ വൈകല്യം ബാധിച്ച് ഇവന് സംസാരിക്കാനുള്ള കഴിവില്ല, നടക്കാനുള്ള കഴിവില്ല. എല്ലാത്തിനും ഇവന്റെ അമ്മയാണ് ഇവൻ ആശ്രയിക്കുന്നത്. അവൻ പിതാവിന് മറുപടി എഴുതുകയാണ്. പിതാവിനെ അഭിസംബോധന ചെയ്തിട്ട് അവൻ പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നോട് പറഞ്ഞില്ലേ പ്രാർത്ഥിക്കണമെന്ന്? ഞാന് അന്ന് മുതൽ അങ്ങേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം എന്റെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു, ഈ വർഷം സ്ഥൈര്യലേപനം തരാമെന്ന് അഭികാര്യച്ചൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, എനിക്കൊരു കാവൽമാലാഖയുണ്ട്. എൗസേബിയോ, ചില നാട്ടിലെ കാവൽമാലാഖമാർക്ക് പേരുണ്ട്. എനിക്കൊരു കാവൽമാലാഖയുണ്ട് എൗസേബിയോ, അവനാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിവില്ല, പക്ഷേ അവനാണ് എന്നെ നോക്കി നടത്തുന്നത്. അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാന് അങ്ങയുടെ കാര്യം എൗസേബിയോയെ ഏൽപ്പിച്ചിരിക്കുക. ഒന്നോർത്ത് നോക്കിക്കേ, ഒരു കുഞ്ഞിന്, അതും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു കുഞ്ഞിന്, നടക്കാൻ മേല, സംസാരിക്കാൻ മേല, എല്ലാത്തിനും അമ്മയെ ആശ്രയിക്കണം. എന്താ കൊടുക്കാനുള്ളത്? ഒന്നുമില്ല, ഒന്നും കൊടുക്കാനില്ല. പക്ഷേ ഉണ്ട്, അവൻ അപ്പോഴും എന്തോ കണ്ടുപിടിക്കുക കൊടുക്കാൻ. എൗസേബിയോ, എന്റെ കാവൽമാലാഖയെ തരാം. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രയധികമായി സ്നേഹിച്ചു. സ്നേഹത്തിന്റെ പ്രത്യേകത കൊടുക്കുക, കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വചനം, 16-ാമത്തെ വചനം അടിവരയിട്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കണം. ഈ ഏകജാതൻ പിതാവിന്റെ കൊടുക്കലിന്റെ വിഷയം മാത്രമല്ല, ഈ വചനം പറയുന്നതനുസരിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവനിലെ ഈ ഏകജാതനിൽ. ഈ ഏകജാതന്റെ പ്രത്യേകത എന്താ? 15-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അർത്ഥം, കുരിശിൽ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രൻ, ക്രൂശിതൻ, ക്രൂശിതനായ ക്രിസ്തു, കൊടുക്കലിന്റെ കൊടുമുടിയാണ് ക്രൂശിതനായ ക്രിസ്തു. തന്റെ ഏകജാതനെ കൊടുത്തു എന്ന് മാത്രമല്ല, ഈ ഏകജാതൻ തന്നെ കൊടുക്കലിന്റെ, ദാനത്തിന്റെ, ആത്മദാനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. അതുകൊണ്ടാ വചനം പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും. ആരിൽ വിശ്വസിക്കുന്നത്? കൊടുത്തു കൊടുത്തു സ്വന്തം ജീവൻ പോലും കുരിശിൽ കൊടുക്കുന്ന ഏകജാതനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാം. രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? വിശ്വസിക്കുക. ആരിൽ? ക്രൂശിതനായ ക്രിസ്തുവിൽ. ആ ക്രൂശിതനായ ക്രിസ്തു കൊടുക്കലിന്റെ, ആത്മദാനത്തിന്റെ കൊടുമുടിയാണ്. അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ കൊടുക്കലിന്റെ കൊടുമുടിയായ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ആധാരമായി സ്വീകരിക്കുക, അവനെ ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെ ജീവിതത്തെ ഈ ക്രൂശിതനായ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവനും കൊടുക്കും, കൂടുതൽ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴോ ജീവനുണ്ടാകും.
അവനിലും കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കുന്നവനിലും ജീവൻ വർദ്ധിച്ചു വരും, നിത്യജീവനായി രൂപാന്തരപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മരണത്തിനപ്പുറത്തെ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാ നീ എന്ന് പറഞ്ഞു തരുന്നത്. അതിന് മാതൃക പിതാവ് നീയ. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ച പിതാവ്, പോരാ കുരിശില് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ നീ. ഈശോയെ, നിന്റെയും പിതാവിന്റെയും ചൈതന്യം എന്നിലേക്ക് നീ നിറയ്ക്കണമേ. സ്നേഹം തിരിച്ചറിയാനും സ്നേഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ, കൊടുക്കുന്നത് കൂടുതൽ കൂടുതൽ സ്നേഹത്തോടെയും കരുണയോടെയും കൊടുക്കാൻ, അങ്ങനെ കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി ഗുണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ, അതിലൂടെ ജീവൻ വളർത്തിയെടുക്കാൻ, എന്നിലും എന്റെ ചുറ്റിലും എന്നെ കണ്ടുമുട്ടുന്നവരിലൊക്കെ ജീവൻ വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ എനിക്ക് നീ തരണമേ. അങ്ങനെ ഈശോയെ, പടിപടിയായി അനുദിനം നീ എന്നെ നിന്റെ നിത്യജീവനിലേക്ക് പങ്കുകാരനാക്കി മാറ്റണമേ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്കാ സഭയുടെ ആരാധനക്രമമനുസരിച്ച് ഉയർപ്പ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ജൂൺ 11 ഞായറാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തു വരുന്നത്. പെന്തിക്കൊസ്ത പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാണിത്. ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:25-33 തിരുവചനങ്ങളാണ്. ദേവാലയത്തിൽ നമ്മൾ വരുമ്പോൾ വായിച്ചു കേൾക്കുന്ന ഈ വേദഭാഗം യേശുവിന്റെ വലിയ കൃപ നിറയുന്ന വേദഭാഗമാണ്. കൃപ നമ്മിൽ നിറയപ്പെടുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ യേശുതമ്പുരാൻ പ്രവർത്തിച്ച ഒരു അത്ഭുതത്തിന്റെ ചുവടുപിടിച്ച് യേശുവിനെ തിരക്കി വരുന്ന ആളുകൾക്ക് അവിടുന്ന് കൊടുക്കുന്ന മറുപടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:1 വാക്യങ്ങളിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ 25 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവന്റെ അപ്പം എന്താണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യന് നിത്യം നിലനിൽക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ചാണ് യേശു ഇവിടെ വിവരിക്കുന്നത്. ഭൗതികമായിട്ട് ഒരു മനുഷ്യജീവനെ നിലനിർത്താൻ നമുക്ക് യഥാസമയത്ത് ഭക്ഷണം ആവശ്യമാണ്. രുചിയേറിയ ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇവയെല്ലാം നമ്മൾ ഭക്ഷിക്കും. യേശു തന്റെ പരസ്യജീവിതകാലത്ത് അപ്പം വർദ്ധിപ്പിച്ച് തന്നെ കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് കൊടുത്തതിന്റെ കാരണം, അതിന് വളരെയധികം അർത്ഥമുണ്ടായിരുന്നു. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും തന്റെ ജനത്തെ ഒരുക്കുകയായിരുന്നു അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ നിരവധി ആളുകളാണ് യേശുവിന്റെ മുമ്പിൽ വന്നുകൊണ്ടിരുന്നത്. മാനസാന്തരം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി വന്ന ആളുകളുണ്ടായിരുന്നു. അവിടുത്തെ വിധിക്കുന്നതിനും വിമർശിക്കുന്നതിനും ദൈവദൂഷകനായിട്ട് കരുതുന്നതിനും വേണ്ടി കടന്നു വന്ന ആളുകളുണ്ടായിരുന്നു. പല മനോഭാവത്തോടുകൂടെ കടന്നു വന്ന ആളുകൾ, പല ചിന്താഗതിയോടുകൂടെ കടന്നു വന്ന ആളുകൾ, രോഗസൌഖ്യത്തിന് വേണ്ടി കടന്നു വന്നവർ. എന്നാൽ അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലായിരുന്നു യേശുവിന്റെ പരസ്യജീവിതകാലത്ത് ഉണ്ടായിരുന്ന പ്രസംഗങ്ങളും അവിടുന്ന് കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. അതിലൊന്നാണ് തന്നെ കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ആ വലിയ അത്ഭുതത്തെക്കുറിച്ച് അവർ വാചാലരായി സംസാരിച്ചു. യേശു പ്രവർത്തിച്ച ഈ അത്ഭുതത്തെക്കുറിച്ച് വീണ്ടും യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെയെത്തി? ഇവരുടെ ചോദ്യത്തിന്റെ സാരാംശം യേശുവിനെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ യേശു കൊടുത്ത സന്ദേശം ഉൾക്കൊള്ളാൻ ഈ ജനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്.
ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ അടയാളങ്ങളിലൂടെ യേശു ലോകത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ അപ്പം വർദ്ധിപ്പിച്ചതിലൂടെ അവർക്ക് ലഭിച്ച സംതൃപ്തിയെക്കുറിച്ചാണ് അവർ കൂടുതൽ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അങ്ങ് എപ്പോൾ ഇവിടെ എത്തിയെന്ന് യേശുവിനോട് അവർ ചോദിക്കുന്നതും യേശു അതിന് തക്കതായ മറുപടി കൊടുക്കുന്നതും. വീണ്ടും യേശുവിന്റെ വാക്കുകൾ ഇതാണ്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഏത് കാര്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത് എന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നു. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി, നിത്യജീവന്റെ അപ്പമാണത്, അതിനുവേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത് എന്ന് യേശു തന്റെ മുൻപിലുള്ളവരോട് വ്യക്തമായിട്ട് പറയുന്നു. നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. അധ്വാനം മാത്രമല്ല, ഒരുപക്ഷെ അതിന്റെ പുറകിൽ വലിയ കപടതകളും ദുഷ്ടതകളും പല കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. നശ്വരമായ അപ്പത്തിനു വേണ്ടി തിന്മകളും പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്യുന്ന അനേകം ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചും തന്നെ കേൾക്കാൻ വേണ്ടി വന്ന ആളുകളുടെ മുമ്പിൽ വെച്ചും പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? യഥാർത്ഥത്തിൽ അത് കടന്നു വരുന്നത് വിശുദ്ധ കുർബാനയിലേക്കാണ്. അനശ്വരമായ അപ്പത്തിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. ഈ അപ്പമാണ് നിത്യജീവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ അനശ്വരമായ അപ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വിശക്കുകയും നിങ്ങൾ ചെയ്യണം എന്ന് അവിടുന്ന് പറയുന്നു. കാരണം നിത്യജീവൻ നൽകുന്നതിനു വേണ്ടി കടന്നു വന്നിട്ടുള്ളവനാണ് യേശുതമ്പുരാൻ. ഇവിടെ ഇത് കേൾക്കുമ്പോൾ നിരവധി ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട വിധത്തിൽ അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ചിന്തകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും ഈ അനശ്വരമായ അപ്പത്തിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടതും എന്ന് യേശു തന്റെ മുൻപിലുള്ളവരോട് പറയുന്നു. അത് വ്യക്തമായിട്ട് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ യേശു ഇങ്ങനെ പറയുന്നു: ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കണമെന്ന് അവിടുന്ന് തന്റെ മുൻപിലുള്ളവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? അത് ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരുവന് മാത്രമേ അടയാളങ്ങൾ കാണിക്കാൻ സാധിക്കുകയുള്ളൂ, അത്ഭുതങ്ങൾ കാണിക്കാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. നീ ദൈവത്തിൽ നിന്ന് വരുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളമാണ് കാണിക്കുക? അവര് തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു. എന്നാൽ യേശു പറയുന്നു: മോശയല്ല അവർക്ക് അപ്പം നൽകിയത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് അവർക്ക് അപ്പം നൽകിയത്. അതായത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് മരുഭൂമിയിലൂടെ നിങ്ങളുടെ പിതാക്കന്മാർ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. ആ പിതാവിൽ നിന്ന് തന്നെയാണ് ഞാനും കടന്നു വരുന്നത്. എന്നിലൂടെയാണ് പിന്നീട് അത് തുടർന്നു പോകേണ്ടത്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്, ജീവൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം എന്ന് അവിടുന്ന് തന്റെ മുൻപിലുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു. യേശു മറുപടി പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. ഈ യഥാർത്ഥമായ അപ്പത്തിലേക്ക് കടന്നു വരുന്നവരാണ് നമ്മൾ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ, ഞായറാഴ്ചകളിലുള്ള ആഘോഷമായ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ അനശ്വരമായ ഈ അപ്പത്തിനു വേണ്ടി ആഗ്രഹിച്ച് കടന്നു വരുന്നവരാണ്. അങ്ങനെയാണ് വരേണ്ടത് എന്ന് ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ആഗ്രഹത്തോടുകൂടിയാണ് നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ നിനക്ക് നിത്യജീവൻ തരുന്നതിനു വേണ്ടി യേശു നിന്റെ മുൻപിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ജീവിതത്തിലേക്കും നിന്റെ ഹൃദയത്തിലേക്കും കടന്നു വരുന്നുവെന്ന് വലിയ സന്ദേശം ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് നമുക്ക് തരികയാണ്.
നിത്യജീവന് വേണ്ടി അധ്വാനിക്കുക, അനശ്വരമായ അപ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുക. ഈ ലോകത്തിലുള്ളതാണ് ഏറ്റവും വലുത്, ഈ ലോകം തരുന്ന സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, രുചിയേറിയതും വില കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നു, അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ, അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിക്കുമ്പോൾ, അതിനുവേണ്ടി സുഖസൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നിത്യജീവനിലേക്ക് ഇതൊന്നും നയിക്കുന്നില്ല എന്നുള്ളതാണ്. നിത്യജീവനിലേക്ക് നയിക്കുന്നത് ഈ അനശ്വരമായ അപ്പമാണ്. അതിനെക്കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, അനവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നുണ്ട്. നിത്യേന നമ്മൾ അധ്വാനിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന് വേണ്ടി. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇവയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. നമുക്കതുള്ളപ്പോൾ അത് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നു. അതിന് തെരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നല്ലതാണ്. ഒരുപക്ഷെ ചില സമയത്ത് തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഇത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ, നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നുവിൻ എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുമ്പോൾ, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ അനശ്വരമായ അപ്പം നിത്യജീവനിലേക്ക് നയിക്കുന്ന ഈ അപ്പം നമുക്ക് തുണയേകുന്നു എന്ന ബോധ്യത്തോടുകൂടെയാണ് ദൈവസന്നിധിയിൽ വരുന്നതെങ്കിൽ, അത് സ്വീകരിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിത്യജീവനിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആയതിനാൽ ഈ ലോകത്തിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിന്മയെ ഉപേക്ഷിക്കുവാനും നന്മയെ സ്വീകരിക്കുവാനും അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനും നമുക്ക് കഴിയണം. അത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടെയാണ് നമ്മൾ അടുത്തു വരുന്നതെങ്കിൽ, കൂദാശകളിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും അതിന്റെ പൂർണ്ണതയിലേക്കും കടന്നു വരുന്നതെങ്കിൽ, ഈ അപ്പം നമുക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്ന അപ്പമായിട്ട് മാറും. അത് യഥാർത്ഥത്തിലുള്ള ഭക്ഷണമായിട്ട് മാറുന്നു. യേശുവിന്റെ ശരീരവും രക്തവുമാണ് നമ്മൾ അവിടെ സ്വീകരിക്കുന്നത്. അത് നിത്യജീവനിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മെ ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. ഓരോ വിശുദ്ധ ബലിയും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.